ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്താ ഫ്ലോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ നമ്മൾ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളുടെ റേറ്റിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ സീരിയലിൻ്റെ റേറ്റിംഗ് ഒക്കെ നമ്മൾ ഇന്നലെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ന്യൂസ് ചാനലുകളുടെ, കേരളത്തിലെ 10 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചാനലുകൾ, അവരുടെ റേറ്റിംഗ് വളർച്ചയും താഴ്ചയുമാണ് നമ്മളിന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, റിപ്പോർട്ടർ ചാനല് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. 24 കുറച്ച് കയറിയിട്ടുണ്ട്. മനോരമ ന്യൂസാണ് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച ചാനൽ. അതുപോലെ തന്നെ റിപ്പോർട്ടർ കറക്റ്റ് 24 ഫ്രെയിമൊക്കെ അടിച്ചു മാറ്റിയൊരു ആഴ്ചയായിരുന്നു. അവരുടെ കറക്റ്റ് മഞ്ഞ ഫ്രെയിം, എനിക്ക് റിപ്പോർട്ടറും 24 മാറിപ്പോയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അവളുടെ മറ്റേ 101 വാർത്തകളുടെ സെയിം സാധനം, അവളുടെ മഞ്ഞയും ചുവപ്പുമായിട്ടുള്ള ആ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ വെച്ചിട്ട് ഇവർ കറക്റ്റായിട്ടപ്പോൾ 24 കുറേ പ്രേക്ഷകത്തിനെ റിപ്പോർട്ടുകാർ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, തന്ത്രപൂർവ്വം ഡിസൈനിങ്ങിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പ് 24 ക്രിയേറ്റീവ് ഹെഡ് ഇപ്പോൾ അതിൻ്റെ ചെയർമാനൊക്കെ ആയിട്ട് റിപ്പോർട്ടറിലുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിൻ്റ് നിലയിലേക്ക് അല്ലെങ്കിൽ സ്ഥാനക്രമത്തിലേക്ക് പോയാലും, ഒന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ്, രണ്ടാം സ്ഥാനം 24 ആണ്, മൂന്നാമത് മനോരമ ന്യൂസാണ്, നാലാമത് മാതൃഭൂമിയാണ്. ഇവിടെ വരെ ഒരു മാറ്റവും ഇല്ല. അഞ്ചാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ വന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടർ ടി വി അഞ്ചാം സ്ഥാനത്തേക്ക് വരുമെന്ന്. അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി വന്നിട്ടുണ്ട്. അഞ്ചാം സ്ഥാനത്ത് നിന്നിരുന്ന കൈരളി 6 സ്ഥാനത്തേക്ക് പോയി. 7 സ്ഥാനത്ത് ഇപ്പോൾ ജൻ ടി വി തന്നെയാണ്. നേരത്തെ 5 സ്ഥാനത്തായിരുന്നു ജൻ ടി വി, പിന്നെ 6 ഇപ്പോൾ 7 സ്ഥാനത്തേക്ക് ജൻ ടി വി പോയിട്ടുണ്ട്. 8 സ്ഥാനത്ത് ന്യൂസ് 18 കേരള തന്നെയാണ്. 9 സ്ഥാനത്ത് മീഡിയ വന്നു. 10 സ്ഥാനത്ത് രാജ് ന്യൂസുമാണ്. രാജ് ന്യൂസിനെ നമ്മളിപ്പോൾ ഞാൻ ഒരു 10 സ്ഥാനം അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ചാനൽ എന്ന രീതിയിൽ പരിഗണിച്ചാൽ മതി. ഇനി കാഴ്ചക്കാരുടെ എണ്ണം തന്നെ വളരെ കുറവാണ്. ഇനി പോയിന്റ് നില പരിശോധിച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസിന് ശരിക്കും 4.04 കുറവ് സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ ആഴ്ച അവർ 140.15% നിന്ന് 4.04% കുറഞ്ഞ് 136.11% എത്തി. അതായത് ഏഷ്യാനെറ്റ് ന്യൂസിന് വൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇനി 24 ന്യൂസിൻ്റെ നോക്കിയാൽ 24 ന്യൂസിൻ്റെ വളർച്ചയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച അവർ 105 ആയിരുന്നു, ഈ ആഴ്ച അവർ 106.32 എത്തി. 1.22% വളർച്ച 24 ന്യൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി മനോരമ ന്യൂസിലേക്ക് വന്നാൽ, മനോരമ ന്യൂസ് കഴിഞ്ഞ ആഴ്ച 79.86 ഈ ആഴ്ച 83.01 വന്നേക്കുന്നു. അതായത് 3.15%. ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ മലയാളത്തിൽ കഴിഞ്ഞ ആഴ്ച നേടാൻ പറ്റിയ ഒരു ചാനൽ മനോരമ ന്യൂസാണ്. മനോരമ ന്യൂസിന് 3.15% ആളുകൾ കൂടുതൽ കണ്ടു. നാലാം സ്ഥാനത്തെ മാതൃഭൂമി ന്യൂസ്, മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ആഴ്ച 61.2 ആണ്, ഈ ആഴ്ച 63.56. അതായത് 2.34% ആളുകളുടെ എണ്ണത്തിൽ പലതരവും മാതൃഭൂമിക്ക് വന്നു. ഇനിയിപ്പോൾ റിപ്പോർട്ടർ, റിപ്പോർട്ടർ 5 സ്ഥാനത്ത് വന്നത്. റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ ആഴ്ച 32.71, ഈ ആഴ്ച 34.61 1.90% കൂടി. ഈ 1.90% കൂടുക എന്ന് വെച്ചാൽ വലിയൊരു കൂട്ടിലല്ല. പക്ഷേ 24 ന്യൂസിന് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ആളുകളെക്കാട്ടിലും കൂടുതൽ റിപ്പോർട്ടർ ടി വിക്ക് കാഴ്ചക്കാരുണ്ടായി. 24 1.22 ആണ് ഉണ്ടായത്, പക്ഷേ റിപ്പോർട്ടറിന് 1.90%, 1.90% കൂടി. അപ്പോൾ റിപ്പോർട്ടറിനേക്കാൾ 24 കാഴ്ചക്കാർ റിപ്പോർട്ടർ കൂടി. പക്ഷേ അവർക്ക് നിലയിൽ താഴെ ആയതുകൊണ്ട് വലിയൊരു ഇത് വരാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ കൈരളി ന്യൂസ് 5 സ്ഥാനത്തുണ്ടായിരുന്ന കൈരളി 6 സ്ഥാനത്തേക്ക് പോയത് ലാസ്റ്റ് വീക്ക് 33.11% അവരുടെ റേറ്റിംഗ്, അത് ഇന്ന് 31.2% വന്നു. അതായത് -2.09 ആളുകളുടെ ഇടിവ് സംഭവിച്ചു കൈരളി. ഈ ആഴ്ച കൈരളി റിപ്പോർട്ടർ അടിയുള്ളത് അത് അടുത്ത ആഴ്ച ഇപ്പോൾ നേട്ടം ഉണ്ടാക്കിയേക്കാം. ഇനി ജനൻ ടി വി ആണ്. ജനൻ ടി വി കഴിഞ്ഞ ആഴ്ച 27.74 ആയിരുന്നു, ഈ ആഴ്ച 27.95, 0.21% വർധനവ് ജനൻ ടി വിയുടെ കാഴ്ചക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് 18 കേരളം നോക്കുകയാണെങ്കിൽ, ന്യൂസ് 18 കേരള 17.19 അല്ല 18.2 കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച 17.19. അതായത് 0.83% കുറവ്. ന്യൂസ് 18 കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. മീഡിയ വൺ നോക്കിയാൽ, മീഡിയ വൺ കഴിഞ്ഞ ആഴ്ച 14.44 ആയിരുന്നു, ഈ ആഴ്ച അത് വർദ്ധിച്ച് 15.28. അതായത്
0.84% മീഡിയ വണ്ണിനും വളർച്ച സംഭവിച്ചിട്ടുണ്ട്. ഇനി രാജ് ന്യൂസ് നോക്കുകയാണെങ്കിൽ രാജ് ന്യൂസ് 0.13% കുറഞ്ഞ്, കഴിഞ്ഞ ആഴ്ച 0.32 ആയിരുന്നു, ഈ ആഴ്ച 0.19. ഏറ്റവും കുറവ് രാജ് ന്യൂസ് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് രാജ് ന്യൂസിനുള്ളത്. ഇപ്പോൾ ഈ ആഴ്ച നേട്ടം കഴിഞ്ഞ ആഴ്ചത്തെയാണ് ഈ ആഴ്ച വന്നതെങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് പ്രകാരം നേട്ടം കൈവരിച്ചത് ഒന്ന് മനോരമ ന്യൂസാണ്, അതുപോലെ തന്നെ മാതൃഭൂമി, റിപ്പോർട്ടർ, ഇവർക്കൊക്കെയാണ് വലിയൊരു ഇതുണ്ടായത്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന് വലിയൊരു ശതമാനം, 4.4% ആളുകൾ കുറയുകയും 24 1.22 കൂടുകയും ചെയ്തപ്പോൾ ഇവർ തമ്മിലുള്ള മത്സരമായി. ഇപ്പോൾ 136 തമ്മിലാണ് മത്സരം നടക്കുന്നത്. ബാക്കി എല്ലാവരും ഇപ്പോൾ മനോരമ പോലും 80 എത്തുന്നതേ ഉള്ളൂ. 24 ന്യൂസ് ഏഷ്യാൻ ന്യൂസ് മാത്രമേ ഉള്ളൂ 100 ബാക്കി എല്ലാവരും താഴെയാണ്. അവർ പടിപടിയായിട്ട് വളർന്നു വരണം. അത് എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ വിഷയത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള പ്രവേശ് 3 പോയി, സീക്കാർ രണ്ടാമത് വന്നു. ഞാൻ വീഡിയോ വിശദമായിട്ട് റീഡിങ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 24 വരുന്നുണ്ടെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസിന് സംഭവിച്ച ഇടിവ് അത് വലിയൊരിതാണ്. ഇനിയിപ്പോൾ ഈ ആഴ്ച റിപ്പോർട്ടർ വർസസ് കയറിലെ യുദ്ധമായിരുന്നുകൊണ്ട് ഇതിൻ്റെ റേറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ആഴ്ചയുടെ ബാക്കി റേറ്റിംഗ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റായി ചോദിക്കുക, അതിനുള്ള കൃത്യമായ ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ദിസ് ഇസ് ഇൻ ദ സൈൻ ഓഫ്.